താൻ ശരിക്കും സീരിയസ് ആണോ എന്നാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. കൂടാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ ആ ടൈപ്പല്ല. തെസ്നിയുടെ ജീവിതകഥ ഇങ്ങനെയാണ്. മലയാള സിനിമയിലെ ഒരു നിറ സാന്നിധ്യം തന്നെയാണ് നടി തെസ്നി ഖാൻ. ഡെയ്സി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം ആദ്യകാലത്ത് സൈഡ് റോളുകളിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് നായികയുടെ സ്ഥിരം കൂട്ടുകാരികളിലൊരാളായിരുന്നു. എന്നാൽ അന്നും സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ തെസ്നിയെ തേടി നല്ല കഥാപാത്രങ്ങളെത്തിയിരുന്നു. 2009 മുതലാണ് നടിയുടെ കരിയർ മാറുന്നത്. മമ്മൂട്ടി ചിത്രമായ പോക്കിരി രാജയ്ക്ക് ശേഷം നല്ല കഥാപാത്രങ്ങൾ നടിയെ തേടിയെത്തുകയായിരുന്നു. ദിലീപിൻ്റെ കാര്യസ്ഥൻ തെസ്നിയുടെ സിനിമാ ജീവിതത്തെ പ്രധാന പോയിൻ്റായിരുന്നു. ചിത്രത്തിലെ ദേവിക എന്ന കഥാപാത്രം നടിയുടെ കരിയർ മാറ്റുകയായിരുന്നു. സിനിമയിൽ കാണുന്ന തെസ്നിയല്ല റിയൽ ലൈഫിൽ. ബിഗ് ബോസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു തെസ്നിയെ വിധിയെഴുതിയിരുന്നത്. എന്നാൽ ഷോയിൽ വന്നതിന് ശേഷമാണ് തെസ്നിയുടെ റിയൽ ക്യാരക്ടർ പ്രേക്ഷകർ അറിയുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ആഭിമുഖ്യത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. താൻ ആ ഒരു ടൈപ്പല്ലെന്നാണ് തെസ്നി പറയുന്നത്. പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് തെസ്നി പറയുന്നത്. താൻ ശരിക്കും സീരിയസ് ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. താൻ അധികം ബഹളം വെക്കാത്ത ആളാണ്. എന്നാൽ അധികം പേരും വിചാരിക്കുന്നത് താൻ ബഹളക്കാരിയാണെന്നാണ്. എന്നാൽ താൻ അങ്ങനെയല്ല എന്നാണ് തെസ്നി പറയുന്നത്. കൂടാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആ ടൈപ്പ് അല്ലെന്നും തെസ്നി പറയുന്നു. താൻ ബിഗ് ബോസിൽ പോയപ്പോൾ എല്ലാവരും വിചാരിച്ചത് താൻ ഒരു വഴക്കാളി ആയിരിക്കുമെന്നാണ്. എന്നോട് തുറന്നു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ബിഗ് സീറോ ആയിപ്പോയി. എന്നാൽ ഇനിയും ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമെന്നാണ് നടി പറയുന്നത്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത്. ഇനിയും വിളിച്ചാൽ രണ്ടാമത് ആലോചിക്കാതെ പോകും. ബിഗ് ബോസിൽ പോയപ്പോൾ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ നിൽക്കുമെന്നായിരുന്നു ആലോചിച്ചത്. തെസ്നി എങ്ങനെയാണ്, അതുപോലെ അവിടെ നിന്നാൽ മതിയെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്നും വിചാരിച്ചു. ഗെയിം എന്താണെന്ന് അറിയാതെ ആയിരുന്നു ബിഗ് ബോസ് ഷോയിലേക്ക് പോയതെന്നും തെസ്നി പറഞ്ഞു. ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും താരം പറയുന്നുണ്ട്. എന്നെ പുറത്ത് അറിയാവുന്ന പലരും അവിടെ അറിയാത്തതുപോലെയായിരുന്നു നിന്നത്. തനിക്കാരും ഒരു സ്പേസ് തന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ നല്ല സ്നേഹവുമായിരുന്നു. അതാണ് മത്സരം. എന്തൊക്കെയായാലും ബിഗ് ബോസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നും തെസ്നി കൂട്ടിച്ചേർത്തു. ടി വി ഇല്ല, മൊബൈലില്ല, പത്രമില്ല, പുറത്തുള്ള ഒരു കാര്യവും അറിയില്ല. ലോകത്തുള്ള ഒരു കാര്യവും അറിയാത്ത ഒരു ലോകമാണ് ബിഗ് ബോസ്. റേഷൻ ഭക്ഷണമാണ്, കിട്ടുന്നത് കഴിക്കണം. വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ കിട്ടുന്ന റേഷൻ തരും. ഒരു മുട്ടയിലൊക്കെ ആയിരിക്കും രാവിലെ പിടിച്ചു നിൽക്കുക. ബിഗ് ബോസിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് ലെവലിലും ജീവിക്കാൻ കഴിയുമെന്നും നടി വ്യക്തമാക്കി.